മുൻപ് ചികിത്സാർത്ഥം ഉമ്മൻചാണ്ടി അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ആശങ്കകൾ കാരണമാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചത്. ആര്യാടൻ മുഹമ്മദിനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാനായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം. എന്നാൽ ഇരുവരെയും ഉമ്മൻചാണ്ടി വിശ്വസിച്ചില്ല. പിന്നീട് ചികിത്സ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു. ഇതാണ് പിണറായിക്കും സംഭവിച്ചത്. പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ആർക്കും കൈമാറില്ല. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് മുഖ്യമന്ത്രിക്ക് ഫയലുകളിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ സാഹചര്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം കസേര വിട്ടുകൊടുക്കാത്തത്. അതോടൊപ്പം മുഖ്യമന്ത്രിക്ക് ആരെയും വിശ്വാസമില്ലെന്ന സത്യവും പിന്നിലുണ്ട്. മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിക്കുന്ന പ്രവണത എം വി ഗോവിന്ദൻ കാണിച്ചു തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെ തുടർന്നാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സ്ഥലത്തില്ലെങ്കിൽ രംഗം വഷളാകാതിരിക്കാനായിരിക്കും പാർട്ടി സെക്രട്ടറി ശ്രമിക്കുക. കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ മാതൃകയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തപ്പോൾ അത് കടതൽ കൂട്ടിൽ കല്ലിട്ടതുപോലെയായി. ശ്രേയസ് കുമാറിന്റെ പ്രസ്താവന സൃഷ്ടിച്ച തകരാർ ചെറുതല്ല, മൊത്തം പ്രതിസന്ധിയിലായെന്ന് പറഞ്ഞാൽ മതി. മോൺസൺ മാവുങ്കലിനെതിരെ പോക്സോ കേസിലെ കൂട്ടുപ്രതികളാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചത്. വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. താൻ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പോക്സോ കേസിൽ അതിജീവിത വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പീഡന വിവരം അറിഞ്ഞിട്ടും സുധാകരൻ ഇടപെട്ടില്ലെന്നാണ് അതിജീവിതയുടെ മൊഴിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കെ സുധാകരന്റെ അവസ്ഥ അതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ലെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പത്രവാർത്ത വന്നിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചാണ് കെ സുധാകരനെതിരെ എം വി ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പോക്സോ കേസിലും സുധാകരനെ മൊഴിയെടുക്കുന്നതിന് ശ്രമിക്കുകയാണെന്നും ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞു. അതേസമയം 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ മോൺസൺ മാവുങ്കലിന് മരണം വരെ തടവ് ശിക്ഷയാണ് ഇന്നലെ കോടതി വിധിച്ചത്. സ്വന്തം വീട്ടിലെ ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചതിനും നിർബന്ധിച്ച് ഗർഭച്ഛിദ്രം നടത്തിയതിനും 18 വയസ്സിന് ശേഷം തുടർന്നും പീഡിപ്പിച്ചതിനുമാണ് എറണാകുളം പോക്സോ കോടതി മോൺസിന് കടുത്ത ശിക്ഷ വിധിച്ചത്. 2019 ജൂലൈ മാസമാണ് വീട്ടുജോലിക്കാരിയുടെ മകളെ സ്വന്തം വീട്ടിൽ വെച്ച് മോൺസൺ പീഡിപ്പിക്കുന്നത്. തുടർ പഠനം വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയുമായിരുന്നു പീഡനം. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷവും പീഡനം തുടർന്നു. 2021 സെപ്റ്റംബറിൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസന് അറസ്റ്റിലായതോടെയാണ് പെൺകുട്ടി പരാതി നൽകുന്നത്. ജീവന് ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതുവരെ പരാതിപ്പെടാതിരുന്നതെന്ന് പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തായിരുന്നു ലൈംഗിക ചൂഷണം. ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭച്ഛിദ്രം നടത്തി. പോലീസ് അന്വേഷണത്തിൽ ചുമതലപ്പെട്ട 13 വകുപ്പുകളിലും കുറ്റം തെളിഞ്ഞു. 5.25 ലക്ഷം രൂപയാണ് പിഴ. ഇത് പെൺകുട്ടിക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉയർത്തിയ ആരോപണം പൂർണ്ണമായും തള്ളി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി. മനസാവാച തനിക്ക് പോക്സോ കേസുമായി ഒരു ബന്ധവുമില്ലെന്നും ആരോപണത്തിന് പിറകിൽ സി പി എം ആണെന്നും കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പീഡനം നടക്കുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അതിജീവിത മൊഴി നൽകിയെന്നായിരുന്നു എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി സുധാകരൻ തള്ളി. താൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അതിജീവിത പറഞ്ഞിട്ടില്ല. സാക്ഷികൾ ആരും പറഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. ഇര നൽകാത്ത മൊഴി സി പി എമ്മിന് എങ്ങനെ കിട്ടിയെന്ന് വ്യക്തമാക്കണം. ആരോപണം തെളിയിച്ചാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും. 164 രഹസ്യമൊഴിയാണ് പെൺകുട്ടി നൽകിയത്. അതെങ്ങനെ സി പി എമ്മിന് ലഭ്യമായെന്നതിൽ വ്യക്തത വരുത്തണമെന്നും സുധാകരൻ പറഞ്ഞു. താൻ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പോക്സോ കേസിലെ അതിജീവിത വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പീഡന വിവരം അറിഞ്ഞിട്ടും സുധാകരൻ ഇടപെട്ടില്ലെന്നാണ് അതിജീവിതയുടെ മൊഴിയെന്നുമാണ് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്.